പ്രതീക്ഷയുടെ വാതിൽ ഇവിടെ തുറക്കുകയാണ്. മികച്ച സൗകര്യങ്ങളോടെ എമർജൻസി മെഡിസിൻ ആൻഡ് ക്രിട്ടിക്കൽ കെയർ വിഭാഗം ശ്രീചന്ദിൽ പ്രവർത്തിക്കുന്നു. ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ചികിത്സകളും കണ്ടറിഞ്ഞ് ചെയ്യാൻ ഞങ്ങൾ സജ്ജ. മുണ്ടിയാമ്പറമ്പിൽ കഴിഞ്ഞ ദിവസം കണ്ട കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കരിക്കോട്ടക്കേരി റോഡിൽ എടവൂർ വില്ലേജ് ഓഫീസിന് സമീപം റോഡിന്റെ ഇരുവശത്തുമാണ് രാത്രി കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ആറളം അയ്യൻകുന്ന് പഞ്ചായത്തുകളിലെ വെളിമാനം, കീഴ്പള്ളി, കരിക്കാട്ടക്കരി, എടപ്പുഴ, വീർപ്പാട്, വിയറ്റ്നാം തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കാൻ വനം വകുപ്പും പോലീസും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുവ ഇതുവഴി ആറളം വന്യജീവി സങ്കേതത്തിലേക്കോ കീഴ്പള്ളി വഴി ചതിരൂർ മലയിലേക്കോ കടക്കാനുള്ള സാധ്യതയുണ്ടെന്ന നിരീക്ഷണത്തിലാണ് വനം വകുപ്പ്. ഇന്നലെ നമ്മൾ തെരച്ചിലിനിടയിൽ കടുവ ഇങ്ങോട്ട് മുണ്ടിയാമ്പറമ്പ് ഈ ഭാഗത്തേക്ക് വരികയും തിരിച്ച് ഇതുവഴി മുകളിലേക്ക് കയറി പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടാകുന്നതായിരുന്നു നാട്ടുകാരുടെ ആശങ്ക. ഇന്നലെ രാത്രിയായതുകൊണ്ട് പിന്നെ അത് നമുക്ക് ഇന്നലെ അതിൻ്റെ ഉള്ളിൽ പരതാൻ പറ്റിയില്ല. ഇന്നിപ്പം വയനാട്ടിൽ നിന്നുള്ള ആർ ആർ ടി ടീമും ഞങ്ങളുടെ കൊട്ടിയൂർ റേഞ്ച് ഇവിടുത്തെ ആർ ആർ ടി എല്ലാം കൂടി അവ അതിനെതിരെ കയറി പരതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കടുവയില്ലാന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. അതുവഴി മോൾ ഭാഗത്തൂടെ കടന്നതായിട്ട് സൂചനയുണ്ട്. അപ്പം മറ്റ് കാറ്റിൽ ലിഫ്റ്റിങ്ങോ അതുപോലെ കാഷ്വാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വെടിവെക്കാനുള്ള ഉത്തരവ് എന്നെ ചോദിക്കാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ കടുവ ഉപദ്രവകാരിയായിട്ട് ഉള്ള യാതൊരു സൂചനയും നമുക്ക് ലഭിച്ചിട്ടില്ല. ജനങ്ങൾ പ്രതിഷേധം പിന്നെ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ ഇപ്പോൾ ഇന്നലെ ഒരു ദിവസമാണ് ഈ ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്ത് മാത്രം ഇത് കേന്ദ്രീകരിക്കുന്നില്ല, പല മാറി മാറി പോവുകയാണ്. അപ്പം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവർ അവരെടുത്തുണ്ടാകുന്ന പ്രതിഷേധം സ്വാഭാവികമാണ്. അപ്പോൾ അത് മാറ്റിക്കൊടുക്കുക, ഈ ഭാഗത്തില്ല എന്നുള്ള ഉറപ്പ് വരുത്തി കൊടുക്കലാണ് നമ്മൾ ചെയ്യുന്നത്.